സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഉദ്യോഗാർത്ഥിയുടെ ആത്മഹത്യ, സർക്കാർ വീഴ്ചയിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് തിരുവോണ നാളിൽ ഉപവസിച്ചു. തൊടുപുഴ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഉപവാസം അനുഷ്ഠിച്ചത്. പി എസ് സി റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നിട്ടും നിയമനം ലഭിക്കാതിരുന്ന മൂലം ജീവനൊടുക്കിയ അനുപിന്റെ മരണത്തിന് കാരണം സർക്കാർ വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എം എൽ എ പി എസ് സി ആസ്ഥാനത്തിന് മുമ്പിൽ തിരുവോണനാളിൽ ഉപവസിച്ചിരുന്നു. സംസ്ഥാന അധ്യക്ഷന്റെ ഉപവാസത്തിന് അനുഭാവം പ്രകടിപ്പിച്ചാണ് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് ഉപവാസ സമരം നടത്തിയത്. കെ പി സി സി ജനറൽ സെക്രട്ടറി റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. വസ്തുതയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. സർക്കാരിനും പി എസ് സിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതല്ലാതെ സ്വപ്ന സുരേഷ്മാരെ പോലുള്ള ആളുകൾക്ക്, 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ആളുകൾക്ക് 320,000 രൂപ മാസം പ്രതിഫലം കൊടുത്തുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിന്റെ ചരിത്രം വാർത്തകൾ നമ്മുടെ നാട്ടില് വളരെ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തില് കേരളത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പി എസ് സിക്കെതിരായ സമരം ചെയ്യും, സർക്കാരിനെതിരായ സമരം ചെയ്യും, അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും പി എസ് സിയുടെയും നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് പി എസ് സിയുടെയും നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തൊടുപുഴ അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് വി വി അധ്യക്ഷനായി. നേതാക്കളായ ബിലാൽ സമദ്, സോയി മൊൻസണ്ണി, അനിൽ കനകൻ, ഫസൽ സുലൈമാൻ, അൽത്താഫ് എന്നിവരാണ് ഉപവസിച്ചത്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂക സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.